യുഎഫ നേഷൻസ് ലീഗിലെ ഇംഗ്ലണ്ടിന്റെ ദയനീയ പ്രകടനമാണ് ഇപ്പോൾ എങ്ങും ചർച്ചാ വിഷയം. ഗരത് സൗത്ത്ഗേറ്റ് എന്ന കോച്ച് ഇംഗ്ലണ്ടിന് പറ്റിയ ഒരു പരിശീലകനാണോ എന്ന ചോദ്യം ആദ്യം തന്നെ ഉയർന്നിരുന്നു. കഴിഞ്ഞ യൂറോ കപ്പിൽ ഉൾപ്പെടെ നമ്മളത് ദർശിച്ചതാണ്. വെംബ്ലിയിലെ ഫൈനലിൽ ഇറ്റലിയോട് പരാജയം ഏറ്റുവാങ്ങിയത് സൗത്ത്ഗേറ്റിൻ്റെ തന്ത്രങ്ങളുടെ പാളിച്ചയാണെന്നുള്ള രീതിയിൽ അന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ യുഎഫ നേഷൻസ് ലീഗിലെ ഇംഗ്ലണ്ടിൻ്റെ വൻ തകർച്ച സൗത്ത്ഗേറ്റിനെതിരെ കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. യുഎഫ നേഷൻസ് ലീഗിലെ ഗ്രൂപ്പ് ത്രീയിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുന്ന ഇംഗ്ലണ്ട് ബി ലീഗിലേക്ക് തരംതാഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ 5 മത്സരങ്ങൾ കളിച്ച ഇംഗ്ലണ്ട് ഒറ്റ ഗോൾ മാത്രമാണ് നേടിയത്, അതും പെനൽറ്റിയിലൂടെ. 5 മത്സരങ്ങളിൽ 3 എണ്ണത്തിലും തോൽവി വഴങ്ങിയപ്പോൾ 2 എണ്ണം സമനിലയായിരുന്നു. ഇറ്റലിക്കെതിരെ മികച്ച രീതിയിൽ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വൻ പരാജയമായിരുന്നു ഇംഗ്ലണ്ട്. എല്ലാ മേഖലയിലും ഇറ്റലിക്കൊപ്പം എത്താൻ ഇംഗ്ലണ്ടിന് സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രമുഖ താരങ്ങളുടെ അഭാവത്തിലും ഇറ്റലി ഇംഗ്ലണ്ടിനെ ഔട്ട്പ്ലേ ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ട് ഇംഗ്ലണ്ടിന് ഇത് സംഭവിക്കുന്നു? കാരണം ഇത്ര താരനിബിഡമായ ഒരു ടീം വേറെയില്ല. ലോകത്തെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളും ഇംഗ്ലണ്ട് ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. പ്രമുഖ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പ്രമുഖ താരങ്ങളായ ഹാരി കെയ്ൻ, റഹീം സ്റ്റെർലിംഗ്, ജാക്ക് ഗ്രീലിഷ് ഇങ്ങനെ വൻ താരനിര തന്നെ ഉണ്ടായിട്ടും ഇംഗ്ലണ്ടിന് പക്ഷേ വിജയം നേടാൻ, ദേശീയ ടീമിന് കീഴിൽ വിജയം നേടാൻ സാധിക്കുന്നില്ല. ടീമിൻ്റെ ഒത്തിണക്കം തന്നെയാണ് പ്രധാന പ്രശ്നം. ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുമ്പോൾ ക്ലബിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഓരോ താരങ്ങളും വളരെ ശരാശരി അല്ലെങ്കിൽ ശരാശരിക്ക് താഴെയുള്ള പ്രകടനത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നതാണ് വസ്തുത. ഖത്തർ ലോകകപ്പിന് ഇനി 2 മാസം പോലുമില്ല. ഇതിനിടയിൽ ഇങ്ങനെയൊരു തകർച്ച ഇംഗ്ലണ്ട് നേരിട്ടത് എങ്ങനെ മറികടക്കാനാകുമെന്നുള്ള ആശങ്കയിലാണ് ആരാധകർ. നേഷൻസ് ലീഗിലെ അവസാന മത്സരത്തിൽ ജർമ്മനിയാണ് ഇംഗ്ലണ്ടിൻ്റെ എതിരാളികൾ. ഇന്ത്യൻ സമയം 4:00 പുലർച്ചെയാണ് മത്സരം. ലോകകപ്പിന് ഒരുങ്ങുന്ന ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഈ വലിയ തോൽവി, യുഎഫ നേഷൻസ് ലീഗിലെ ഈ വലിയ തോൽവി ടീമിൻ്റെ ആത്മവിശ്വാസത്തെ ആകെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.